കോവിഡ് രണ്ടാം തരംഗം ചെറുകിട വ്യാപാര മേഖലയെ അതിരൂക്ഷമായ പ്രതിസന്ധിയിലാക്കുന്നു. ആദ്യ കോവിഡ് കാലത്തുണ്ടായ നഷ്ടത്തിൽ നിന്ന് ഒരുവിധം ഉണർവിലേക്ക് വരുന്നതിനിടെയുണ്ടായ രണ്ടാം തരംഗം വ്യാപാര മേഖലയിലെ അടിമുടി തകർത്തു. വാരാന്ത്യ നിയന്ത്രണവും കടകൾ നേരത്തെ അടയ്ക്കണമെന്ന ഉത്തരവുമാണ് ചെറുകിട വ്യാപാര മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത്. രാവിലെ മുതൽ വൈകിട്ട് വരെ മിക്ക കടകളിലും കച്ചവടം നടക്കുന്നില്ല. വൈകുന്നേരം 5 ശേഷമാണ് കടകളിലേക്ക് ആളുകൾ എത്താറുള്ളത്. എല്ലാവരും ജോലി കഴിഞ്ഞ് വരുന്ന സമയമായതിനാൽ വൈകുന്നേരങ്ങളിൽ കുറച്ചെങ്കിലും കച്ചവടം നടക്കാറുണ്ട്. വൈകുന്നേരം നേരത്തെ കടയടയ്ക്കണമെന്ന നിർദ്ദേശം കച്ചവടത്തെയും വരുമാനത്തെയും സാരമായി ബാധിച്ചു. കോവിഡിനെ തുടർന്ന് വ്യാപാര ഇടപാടുകൾ 50% ഇടിവുണ്ടായതായി വ്യാപാരികൾ പറയുന്നു. നഷ്ടത്തെ തുടർന്ന് ഇതിനകം ചിലർ വ്യാപാരം നിർത്തി. വിൽപ്പന കുറഞ്ഞ വ്യാപാര സ്ഥാപനങ്ങൾ ജീവനക്കാരെ പിരിച്ചുവിടുന്നു. സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നതിനാൽ അന്നം മുട്ടുമെന്ന ആശങ്കയിലാണ് ജീവനക്കാർ. ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ശമ്പളം നൽകാൻ കഴിയാതായതോടെ പലരും നാട്ടിലേക്ക് മടങ്ങി. വായ്പകളെടുത്താണ് ഭൂരിഭാഗം പേരും പ്രതിസന്ധിക്കിടയിലും കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോഴുള്ള നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞാലും ചെറുകിട വ്യാപാര മേഖല സജീവമാകണമെങ്കിൽ ഏറെ നാൾ കഴിയേണ്ടി വരും.